ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. നമ്മള് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സിനിമയായിട്ടുള്ള കലാവിപ്ലവം പ്രണയത്തിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഇതിൽ ഞങ്ങൾ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്താ ഐഷ്യൂമ ഗ്രീഷ്മ എന്നുള്ള ക്യാരക്ടറാണ്. എന്താണ് നീരു പറയാനുള്ളത് ഈ അവസരത്തിൽ? ആകെ പറയാനുള്ളത് ഇത് ഗായത്രി ചേച്ചി ഒഴിച്ചാൽ എല്ലാവരും ഏതാണ്ട് ബിഗിനേഴ്സ് ആണ്. തിയേറ്ററിൽ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നു. അതെ, നിങ്ങളെല്ലാവരും ഇത്രയും കാലം കൂടുന്ന പോലെ ഇനിയും കൂടെ നിൽക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ആൻസൺ ചേട്ടനുണ്ട്, വിനീതേട്ടനുണ്ട്, തനുജയുണ്ട്, സൈജി ചേട്ടനുണ്ട്, ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്, സന്തോഷ് ചേട്ടനുണ്ട്, സഖാവായിട്ട്, അങ്ങനെ അലൻസിയറായിട്ട്. റൊമാൻറ്റിക് ത്രില്ലറാണ്, പക്ഷെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രാക്കിൽ പോകുന്നൊരു മൂന്ന് ലേയേഴ്സ് ആണ് കല വിപ്ലവം. മൂന്നും വളരെ സിമ്പിളായ രീതിയിലാണ് കാണുന്നത്. ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ടിംഗ്. നല്ലൊരു സെറ്റ് ആയിരുന്നു ബാക്കിയുള്ള അല്ലേ. ആൻസൺ ചേട്ടാ, അനു മീഡിയ മോളിവുഡ് അപ്പൊ ഈ സിനിമ 23-ാം തീയതി നമുക്ക് റിലീസാണ്. പിന്നെ ലൈവ് ഒന്നും പോയി പരിചയം ഇല്ലാത്ത സ്ഥിതിക്ക് സോറി. അപ്പൊ 23-ാം തീയതി എല്ലാ സ്ഥലത്തും റിലീസാവുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയൊരു സിനിമ, ഞങ്ങളെല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ സിനിമ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം. അതിൻ്റെ ചെറിയ ചെറിയ ഭാഗപ്പിഴവുകളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് അല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് സിനിമ ഒരു വമ്പൻ വിജയമാക്കി. ഇതാണ് ഞങ്ങളുടെ സഖാവ് സന്തോഷായിട്ട് ലാൽസലാം സഖാവ്. അപ്പോൾ സഖാവ് രവിയേട്ടൻ, രവിയേട്ടൻ്റെ വലിയ സ്ഥാനം ആൻസൺ പോളിനുണ്ട്. താങ്ക് യു സഖാവേ. ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും തീർച്ചയായിട്ടും. കാരണം ഈ സിനിമയെ കുറിച്ച് അങ്ങനെ പറയുന്നല്ല എല്ലാവരും, നിങ്ങൾ എല്ലാവരും ഉണ്ട്. കലാവിപ്ലവം പ്രണയം, കാരണം പേരാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ. ഒരു മനുഷ്യന് കലയില്ലാതെ ഒരു നിമിഷം പോലും ആലോചിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ സമരം ചെയ്യാതെ സ്ട്രഗിള് ചെയ്യാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അവിടെ വലിയ പുലികൾ വരാനുണ്ട്, അതിന്ന് എത്തിയിട്ടില്ല. അതെ, അത് 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 നിങ്ങൾ ശേഷം ഇതിൽ വേറൊരു തട്ടമിട്ട മൊഞ്ചത്തി ഉണ്ടല്ലേ ഈ സിനിമയിൽ. അതെ, ആ മൊഞ്ചത്തി ഇപ്പൊ തട്ടമില്ലാതെയാണ് ഇരിക്കുന്നത്, തട്ടമില്ലാതെ ഇരിക്കുന്നത്. പിന്നെ ഒരു ഉഗ്രൻ സഖാവ് ടീച്ചറുണ്ട് സിനിമയിൽ. അതെ, വിളിച്ചാട്ടെ ഗ്രീഷ്മ. അപ്പോ ശരി, താങ്ക് യു. അപ്പോ അടിച്ചു വിളിക്കാം. അപ്പൊ 23-ാം തീയതി, അപ്പൊ 23rd എവിടെയാണ് കഴിഞ്ഞല്ലേ. ഓക്കെ, താങ്ക് യു. ടാറ്റാ.